Welcome to Kavla's World. Kavla's World Instagram. Like, subscribe, comment. Assalamualaikum warahmatullahi wabarakatuh. ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കസ്റ്റർഡാണ്. കസ്റ്റർഡ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്, എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാം. ഇതാദ്യം പാൽ നന്നായി തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ അതിലേക്ക് ഒരു 5-6 സ്പൂണ് ഷുഗർ ഇട്ട് കൊടുക്കുക. 1 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത്, 1 ലിറ്റർ പാൽ. അതിലേക്ക് ഒരു 5-7 സ്പൂണ് ഷുഗർ ചേർക്കുക. ഷുഗർ വേണ്ടെങ്കിൽ മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മേഡ് ചേർക്കാം. കുറച്ച് ഷുഗറും ചേർക്കാം. നല്ല ഷുഗർ ഇരിക്കട്ടെ. ഒരു 5-6 വലിയ സ്പൂൺ ഷുഗർ ചേർത്തു. 1¼ ഗ്ലാസ് വരെ, 1 ലിറ്റർ പാലിന് 1¼-1 ഗ്ലാസ് വരെ ചേർക്കുക. പിന്നെ കസ്റ്റർഡാണ്, ഞാൻ കസ്റ്റർഡ് എന്ത് ചെയ്തു പറഞ്ഞാൽ ഒരു 4 സ്പൂൺ കസ്റ്റർഡ് എടുത്തിട്ട് 1½ കപ്പ് പാലിൽ നന്നായിട്ട് കലക്കി വെച്ചു. അതും കൂടി ചേർത്തു. കസ്റ്റർഡ് പൗഡറാണ് എടുത്തത്. കസ്റ്റർഡ് പൗഡർ എടുത്ത് നന്നായിട്ട് കലക്കി ചേർത്തു. അന്നെ മിക്സ് ചെയ്തിട്ട് കട്ടയില്ലാതെ അടുക്കി പിടിക്കാതെ അടുക്കി കൊടുക്കുക. നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. നല്ല കട്ട പിടിക്കാതെ നോക്കുക. തവി കൊണ്ട് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുക. ചട്ടകം കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് എല്ലാവർക്കും ബാച്ചിലേഴ്സിനൊക്കെ വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കസ്റ്റർഡാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് കസ്റ്റർഡ്, പക്ഷേ മടിയാണ് എല്ലാവർക്കും കസ്റ്റർഡ് ഉണ്ടാക്കാൻ. അതുകൊണ്ട് എന്ത് ചെയ്യണം, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കസ്റ്റർഡാണ് കാണിച്ചിരുന്നത്. പാൽ തിളപ്പിക്കുക, പൗഡർ ഇടുക, ഷുഗർ ചേർക്കുക. നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിനെ കുറച്ച് കട്ടിയാവും, നോക്കിക്കോ. കുറച്ച് കട്ടി പരുവത്തിലാവും. അപ്പോൾ അതിനെ നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. ഈ പരുവത്തിൽ നോക്കിക്കോ, നല്ല തിളച്ച് വന്നു, നല്ല കട്ടിയായി വന്നു. ഉണ്ടല്ലോ നല്ലൊരു കട്ടിപ്പരുവായി വരുന്നുണ്ട്. കസ്റ്റർഡ് കഴിക്കുമ്പോൾ നല്ല തണുക്കണം, അതാണ് ടേസ്റ്റി ആവുന്നത്. നല്ല തണുത്ത് കിട്ടണം കസ്റ്റർഡ് കഴിക്കുമ്പോൾ, നല്ല ടേസ്റ്റിയായി കിട്ടും. കുറുകി വന്നിട്ട് ഇത്ര നല്ല വേവണം. പിന്നെ എല്ലാവരും കസ്റ്റർഡ് കുറേ ആൾക്കാർക്ക് തിളപ്പിച്ചാൽ പെട്ടെന്ന് കട്ട പിടിക്കും, അടിക്കൊക്കെ പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തവിയിട്ട് നല്ലോണം ഇളക്കിയിട്ട് നല്ല വേവട്ടെ. നല്ല ചെറിയ തീരി വെച്ച് തിളച്ച് നിന്ന് കുറുകി വരട്ടെ. അപ്പോൾ നല്ല അതിൻ്റെ സ്മെല്ലൊക്കെ, പച്ച സ്മെല്ലും മണം ഉണ്ടല്ലോ, അതൊക്കെ പോയി, പച്ചമണമൊക്കെ പോയിട്ട് നല്ല കസ്റ്റർഡിൻ്റെ ക്രീമി ഇത് ഒരു പരുവത്തിൽ വരും. ഉണ്ടല്ലോ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമ്മൾ കൊണ്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. കസ്റ്റർഡ് എടുത്തിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെച്ച് നന്നായി തണുപ്പിക്കണം. തണുപ്പിച്ച് അതിനെടുത്തിട്ടുണ്ടല്ലോ, തണുപ്പിച്ചതിന് ശേഷം അതെടുത്തിട്ട് നമ്മളുണ്ടല്ലോ ഒരു കഷ്ണം, ഒരു കട്ട മിൽക്കോ അല്ലെങ്കിൽ ഒരു ഐസ്ക്രീമോ ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിക്കണം. കുറച്ച് പാലും ഒക്കെ വെച്ചിട്ട് ആ കട്ടിയായിട്ട് എടുത്തന്നെ, എന്നിട്ട് ഒരു ടിന്ന് ഫ്രൂട്ട്സ് ചേർക്കുക. ടിന്ന് വാങ്ങിച്ചാൽ മതി. ബാച്ചിലേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കസ്റ്റർഡ്, നോമ്പ് തുറക്കൊക്കെ. അപ്പോൾ എല്ലാ ബാച്ചിലേഴ്സും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. ഫാമിലി ഉണ്ടാക്കിക്കോ, ബാച്ചിലേഴ്സിന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണിത്. അപ്പോൾ അതെന്താ, ഇത് മിൽക്കും കസ്റ്റർഡും കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചതിന് ശേഷം ഫ്രൂട്ട്സിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ട് കസ്റ്റർഡ് റെഡി. ഇത്രയേ പണിയുള്ളൂ. കസ്റ്റർഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ബൈ ബൈ.